Good morning. How are you? All stand. Hands up. Hands down. All of you sit. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ചില്ലക്ഷരങ്ങളാണ് ഇല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ചില്ലക്ഷരങ്ങളാണ് ഇല്ലേ മലയാളത്തിൽ ചില്ലക്ഷരങ്ങൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇംഗ്ലീഷാണ്. റെഡി ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളിന്ന് പുതുതായിട്ട് ഒരു പാടെടുക്കാൻ പോവുകയാണ്. എന്താണെന്ന് മിസ് പറഞ്ഞു തരട്ടെ. ഓക്കെ, അപ്പോൾ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്കാതെയോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? ഇത് ഷാറായിട്ട് ഇരുന്നേ. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കല്ലേ. നമ്മൾ പാഠത്തിൻ്റെ പേരെന്താ? എ ബിഗ് ബോൾ ആൻഡ് എ ടോൾ ബോയ്. എന്താണ് എ ബിഗ് ബോൾ ആൻഡ് എ ടോൾ ബോയ്? പക്ഷേ പാടം നോക്കിയിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എ ബോൾ, എ ബിഗ് ബോൾ, എ ബോയ്, എ ടോൾ ബോയ്, എ റാറ്റ്, എ ബിഗ് റാറ്റ്, എ റോസ്, എ റെഡ് റോസ്. അപ്പോൾ ഇതിൽ എന്താ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ വായിച്ചു നോക്കിയിട്ട്. അപ്പോൾ മിസ് പറഞ്ഞു തരട്ടെ എന്താ വരുന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വവ്വൽസ് പഠിച്ചിരുന്നു. അറിയോ ഏതൊക്കെയായിരുന്നു വവ്വൽസ് അക്ഷരങ്ങൾ? പറ എ ഇ ഐ ഒ യു അല്ലേ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ആൽഫബറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നു? 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. 26 ലെറ്റേഴ്സിൽ 5 ലെറ്റേഴ്സാണ് എന്ത് വവ്വൽസ് എന്ന് പറയുന്നത് അല്ലേ. ബാക്കിയുള്ള ലെറ്റേഴ്സിന് മിസ് ഒരു പേര് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ. ബാക്കിയുള്ള ലെറ്റേഴ്സിന് നമ്മൾ കോൺസനൻ്റ് എന്ന് പറയും. എന്താണ് പറയുക? കോൺസനൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ വവ്വൽസിന് മിസ് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ബോളിന് എഴുതിയിട്ടുണ്ട് അല്ലേ, ഇവിടെ ബോളിനുണ്ട്. അപ്പോൾ ബോളിൻ്റെ സ്പെല്ലിംഗ് നമ്മളൊന്ന് നോക്കില്ല. നമ്മൾ സെറ്റ് വരെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ബോളിൻ്റെ സ്പെല്ലിംഗ് ബി എ എൽ എന്നാണ് അല്ലേ. എന്താണ് ബോളിന് കൊടുത്തിട്ടുണ്ട്? ബോളിൻ്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? ബി എ എൽ എൽ. അപ്പോൾ ഫസ്റ്റിലെ ലെറ്റർ നോക്ക്. ഫസ്റ്റ് ലെറ്റർ ഏത് അക്ഷര? ബി ആണല്ലേ അല്ലേ. ഇത് വവ്വലാണോ? വവ്വലാണോ? അല്ല, ഇത് വവ്വലല്ല. ഇതെന്താണ്? കോൺസനൻ്റ് ആണ്. അപ്പോൾ ഈ പാഠത്തിൽ എന്താ പറയുന്നത് അറിയോ? ഒരു കോൺസനൻ്റ് ലെറ്ററിൻ്റെ മുൻപെന്ത് വരും? ഏ വരും. അപ്പോൾ വവ്വൽസ് ആണെങ്കിലോ? വവ്വൽസ് ആണെങ്കിൽ മാറ്റമുണ്ട്. അതായത് എ ഇ ഐ ഒ യു എന്നുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരു വാക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വാക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആപ്പിൾ എന്നൊക്കെ പറയില്ലേ, ആപ്പിൾ, അതുപോലെ ആക്സ്, അങ്ങനെ ഓറഞ്ച്, അങ്ങനെയൊക്കെ പറയണതാണെങ്കിൽ അതൊക്കെ ഫസ്റ്റിലെ വവ്വൽസ് അല്ലേ വരുന്നത്. അപ്പോൾ നമ്മളെന്താ ആ എന്ന് പറയും. കോൺസനൻ്റ് നമ്മൾ എ എന്ന് പറയും. അപ്പോൾ വവ്വൽസ് നമുക്ക് ഇനി തുടർന്ന് പഠിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ് കോൺസനൻറ്റിനെ നമ്മളെന്താ ഫസ്റ്റ് പറയാം? ഒരു ഫസ്റ്റ് ലെറ്റർ, ഒരു വാക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ കോൺസനൻ്റ് ആണെങ്കിൽ എന്തുപയോഗിക്കുക? ഏ ഉപയോഗിക്കും. നിങ്ങൾ പാഠം എന്തിനു മുന്നേ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പാഠം ഒന്ന് മറിച്ച് നോക്കുകൊണ്ടേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് നമുക്കൊന്ന് നോക്കട്ടോ. അപ്പോൾ നമുക്ക് എ ബോൾ ഉണ്ടോ? എ ബിഗ് ബോൾ, ഒരു വലിയ ബോളാണെന്ന് പറയുന്നത് അല്ലേ. അതെന്താണ്? ബോളാണ് വലിയ ബോളാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് എ ബിഗ് ബോൾ? ഇവിടെ എന്താണ് കോൺസനൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചേർത്തെടുത്ത്? ഏന്ന് ചേർത്തെടുത്ത്. ഇനി ഇവിടെ നോക്ക്, എ ബോയ്, എ ടോൾ ബോയ്. കണ്ടാ, എ ബോയ് ബി ആണ്, അപ്പോൾ ഏന്ന് വന്നു. ടോൾ ബോയ് ടി ഏതാ? കോൺസനൻ്റ് ആണോ വവ്വലാണോ? കോൺസനൻ്റ് ആണല്ലേ. അപ്പോൾ അത് വവ്വലല്ലോ. ആ അപ്പോൾ ഇവിടെ അഞ്ച് വന്നു, എ വന്നു, എ ടോൾ ബോയ്. ഇനി ഇവിടെ നോക്ക്, എ റാറ്റ് ആണോ? ആറ് ഏതാ? കോൺസനൻ്റ് ആണോ വവ്വൽസ് ആണോ? ആ കോൺസനൻ്റ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എ വന്നു. റാറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എന്ത് വന്നു? എ വന്നു അല്ലേ. അപ്പോൾ ആ കോൺസനൻ്റ് എന്ന് കുറേ ആൾക്കാർക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അതേ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, എ ബിഗ് റാറ്റ്. എന്താണിത്? ആ വലിയ റാറ്റാണല്ലേ. പിന്നെന്താ? എ റോസ്. കണ്ടോ, ആറാണ് വന്നിട്ടുള്ളത്. ആറിന് മുന്നേ എന്താ? ആ ആറ് ഏതായിരുന്നു? കോൺസനൻ്റ് ആണോ വവ്വൽസ് ആണോ? ആ വവ്വൽസ് അല്ല അല്ലേ, കോൺസനൻ്റ് ആണോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഏന്ന് ചേർത്ത് കൊടുത്തു അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ എന്താ? എ റെഡ് റോസ്. എന്താണ് റെഡ്? ചുവപ്പ് റോസ് അല്ലേ. അപ്പോൾ ഇതെന്തായിരുന്നു ഫസ്റ്റ്? ആറാണ് വന്നിട്ടുണ്ട്. കോൺസനൻ്റ് ആണോ വവ്വലാണോ? ഏതാണ്? ആ കോൺസനൻ്റ് ആണല്ലേ. അതിൻ്റെ മുന്നേ ഏന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഒന്നുകൂടെ വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മിസ്സിൻ്റെ കൂടെ വായിക്കൂലേ? മിസ്
ന്യൂസ് വായിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യാം, കൈ വെച്ച് വിരൽ വെച്ചിട്ട് വായിക്കട്ടാ. എ ബോൾ, എ ബിഗ് ബോൾ. ഒന്നുകൂടെ ഉഷാറിൽ, എ ബോൾ, എ ബിഗ് ബോൾ. എ ബോയ്, എ ടോൾ ബോയ്. എ റാറ്റ്, എ ബിഗ് റാറ്റ്. എ റോസ്, എ റെഡ് റോസ്. ഇപ്പോൾ മനസ്സിലായോ? നമ്മളിപ്പോൾ കോൺസെൻറ്റും വവൽസ് മിസ് പറഞ്ഞിരുന്നു. കോൺസെൻറ്റിൻ്റെ നമുക്ക് പതിയെ പഠിക്കാം വവൽസ്. ഇപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു, വവൽസ് പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ നമ്മളെന്ത് പറഞ്ഞിരുന്നു, കോൺസെൻറ്റിൻ്റെ പതിയെ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും മിസ് എന്ത് ചെയ്യാം, കോൺസെൻറ്റിൻ്റെ ലെറ്റേഴ്സ് ഏതാന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ബി അല്ല, എ വവലാണ്. ബി സി ഡി ഉണ്ടോ? ഇല്ല, ഈ വവലാണ് കേട്ടോ. F, G, H, J, K, L, M, N, P, Q, R, S, T, V, W, X, Y, Z. മനസ്സിലായോ? ഏതൊക്കെ കോൺസെൻറ്റ് എന്നുള്ളത് മനസ്സിലായല്ലേ? അപ്പോൾ എന്താണ്, ആ നമ്മൾ കോൺസെൻറ്റ് പഠിച്ച് വവൽസ് പഠിച്ചു. പക്ഷേ കോൺസെൻറ്റിൻ്റെ നമ്മൾ ബി സി അങ്ങനെയല്ല ശരിക്ക് പഠിക്കുക. അതിന് നമ്മളിപ്പോൾ വവൽസ് അക്ഷരത്തിന് ഓരോ സൗണ്ട് കൊടുത്തില്ലേ, അതുപോലെ കോൺസെൻറ്റിനും ഉണ്ട് ഓരോ സൗണ്ട്. ബി എന്നുള്ളത് നമ്മൾ ബി എന്നാ പറയുക, സി എന്നുള്ളത് ക് എന്നാ പറയുക. അതൊക്കെ പതിയെ പഠിച്ചാൽ മതി കേട്ടോ, നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ പതിയെ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. എന്ത് ഫസ്റ്റ് ലെറ്റർ, നമ്മളിപ്പോൾ വവൽസ് നല്ലവണ്ണം അറിയാമല്ലോ നമുക്ക്, എ ഇ ഐ ഒ യു ആണെന്നുള്ളത്. അപ്പോൾ അതല്ലാതെ വേറെ ഏത് അക്ഷരം വെച്ചിട്ട് ഒരു വാക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം, എ എന്നുള്ളത് ചേർത്ത് കൊടുക്കണം. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? എ വരുന്നത് എവിടേക്കാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ നല്ല കുട്ടികളായിട്ട് അതൊക്കെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആന് വരുന്നത് എവിടെയെന്നുള്ളത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇനി വർക്ക് വേണ്ടടാ, വർക്ക് വേണ്ടേ? അപ്പോൾ നോക്ക്, വർക്ക് നോക്ക്. എ ബോയ്, എ റാറ്റ്. ഏ എന്തിനാ അവിടെ സ്പേസ് ഇട്ടവണെന്നൊക്കെ മനസ്സിലായില്ലേ? ആ ഇത് ഒന്നിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ബോയ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വായിക്കുക അല്ലേ. ഇതിപ്പോൾ ബോയ് എന്നുള്ള ഒരു വാക്കാണല്ലേ. അപ്പോൾ നമ്മൾ എ എന്നുള്ള അക്ഷരമല്ലേ, അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സ്പേസ് ഇട്ടെടുത്തിട്ട് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, എ ബോയ്, എ റാറ്റ്. ഇതെന്ത് ചെയ്യുക, താഴേക്ക് താഴേക്ക് വൃത്തിയിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ആ മടക്കി വെച്ച് പെട്ടിയിലേക്കണം അല്ലേ. അങ്ങനെയാണോ? അല്ല, എന്ത് ചെയ്യണം, ആ വെരി ഗുഡ്, മിസ്സിനെ അയച്ചു തരണം. അപ്പോൾ നല്ല കുട്ടികളായിട്ട് വർക്കൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ വർക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ നോട്ട് ബുക്കിൻ്റെ വൃത്തിയായിട്ട് എഴുതുക, അതുപോലെ തന്നെ സ്ലേറ്റിലും വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ സ്പേസ് ഒക്കെ എന്തിനാ ഇട്ടത് എന്ന് മനസ്സിലായല്ലോ. എ കഴിഞ്ഞിട്ട് സ്പേസ് എന്തിനാ ഇട്ടത് എന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. സീ യു ടുമോറോ.